ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ യാത്രാപഥങ്ങളിൽ കണ്ടുമുട്ടിയ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളുടെ പരമ്പര തുടരുകയാണ്. സ്വാഗതം. ഈ ജോർജിയൻ യാത്രക്കിടയിൽ കണ്ടുമുട്ടിയ ഒരു കഥാപാത്രത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഒരു വ്യക്തിയെക്കുറിച്ച്, ആ യാത്രാവിവരണത്തിൽ കുറച്ചൊരു ചെറിയ ദൃശ്യങ്ങൾ മാത്രമേ ഉള്ളൂവെങ്കിലും അയാളുടെ പിന്നിൽ ഇത്രയും ഒരു കഥയുണ്ടെന്ന് അറിഞ്ഞപ്പോൾ വസ്തുത വല്ലാതെ അമ്പരന്ന് പോയി. അതുപോലെ പിന്നീട് നടന്നിരുന്ന അമേരിക്കൻ യാത്രകളും ഒക്കെ ഇതുപോലുള്ള വ്യക്തികളെ പരിചയപ്പെടുവാനുള്ള അവസരങ്ങൾ വളരെ ഉണ്ടാകുമായിരിക്കുമല്ലോ, വ്യത്യസ്തമായ അനുഭവങ്ങൾ ഉണ്ടാകുമായിരിക്കുമല്ലോ. അങ്ങനെയുള്ള അനുഭവങ്ങളിലേക്ക് പോകുന്ന കൂടുതൽ രസകരമാണെന്നും കൗതുകകരമാണെന്നും പ്രേക്ഷകർക്ക് അഭിപ്രായമുണ്ട്. ഈ അമേരിക്കൻ യാത്രകൾ അല്ലെങ്കിൽ ചില രാജ്യങ്ങളിലുള്ള യാത്രകളിലൊന്നും നമ്മൾ മുഴുവൻ സമയം നമുക്ക് ഒരു ഡ്രൈവർ സ്വന്തമായിട്ടുണ്ടായിക്കൊള്ളണമെന്നില്ല. അങ്ങനെ ഒരാളെ കിട്ടാനും സാധ്യത കുറവാണ്. അല്ലെങ്കിൽ വല്ല പരിചയക്കാരെ ഒക്കെ കൂട്ടി നമ്മൾ യാത്ര ചെയ്യുമ്പോഴേ അത് സാധ്യമാവുകയുള്ളൂ. ചില ദരിദ്ര രാജ്യങ്ങളിലോ അല്ലെങ്കിൽ ഒരു ഇടത്തരം വികസിത രാജ്യങ്ങളിലോ ഒക്കെയാണ് നമുക്ക് ഒരു കാറ് തന്നെ ഹയർ ചെയ്ത് നമുക്ക് പോകാൻ പറ്റുക. പല രാജ്യങ്ങളിലും അമേരിക്കയിലൊക്കെ ഒരു ഡ്രൈവറും കാറും കൂടി ഹയർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരം വികസിത രാജ്യങ്ങളിലൂടെ, യൂറോപ്പിലൂടെ, അമേരിക്കയിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയുള്ള യാത്ര, അത്യാവശ്യം വന്നാൽ ഒരു ടാക്സി വിളിക്കുക എന്നതിൽ നമ്മൾ കാർ യാത്ര ഒതുക്കും. ഈ അമേരിക്കയിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് തന്നെ ശരിക്കും ഒരു വലിയ പീഡനമാണ്. ഇപ്പോൾ നിരവധി യാത്രകൾക്ക് ശേഷം നമ്മൾ നോക്കുമ്പോൾ വിമാനയാത്രയുടെ ഒരു കൗതുകമൊക്കെ ആദ്യത്തെ കുറച്ച് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് നഷ്ടപ്പെടും. വിമാനയാത്ര ലോകത്തെ ഏറ്റവും വിരസവും ഏറ്റവും ദുരിതപൂർണവുമായ ഒരു യാത്രയാണ്. നിങ്ങൾ ബിസിനസ് ക്ലാസ്സിലോ ഫസ്റ്റ് ക്ലാസ്സിലോ അല്ല യാത്ര ചെയ്യുന്നതെങ്കിൽ, ബിസിനസ് ക്ലാസ്സും ഫസ്റ്റ് ക്ലാസ്സും തികച്ചും വ്യത്യസ്തമായ അനുഭവമാണ്. പക്ഷേ എന്നെപ്പോലെ നിരന്തരം സഞ്ചാരത്തിൻ്റെ ഒരു ബഡ്ജറ്റിനകത്ത് സഞ്ചാരം എന്ന പരിപാടിക്ക് അനുവദിച്ചിരിക്കുന്ന ഒരു തുക കൊണ്ട് ചിത്രീകരണം പൂർത്തിയാക്കേണ്ടി വരുമ്പോൾ ബിസിനസ് ക്ലാസ് യാത്രകൾ പലപ്പോഴും പ്രായോഗികമല്ല. പിന്നെ ഞാൻ നിരന്തരം യാത്ര ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ ചില എയർലൈനുകളൊക്കെ എനിക്ക് ചില പ്രത്യേക പരിഗണന തന്ന് ബിസിനസ് ക്ലാസ്സിലേക്ക് കയറ്റി ഇരുത്താറുണ്ട് എന്നുള്ളത് ഇപ്പോൾ ഞാൻ നന്ദിപൂർവ്വം ഓർക്കുന്നു. പക്ഷേ മിക്കവാറും ഞാൻ ഇന്നേ വരെ യാത്ര ചെയ്തതൊക്കെ എക്കണോമി ക്ലാസ്സിലെ ടിക്കറ്റുകൾ ബുക്ക് ചെയ്ത് സാധാരണ മലയാളികൾ സാധാരണ ജോലി സ്ഥലത്തേക്കോ അല്ലെങ്കിൽ ബിസിനസ് ആവശ്യങ്ങൾക്കോ യാത്ര ചെയ്യുന്ന സാധാരണക്കാരെ പോലെ തന്നെയാണ്. അപ്പോൾ അമേരിക്കയിലേക്കുള്ള യാത്ര പലപ്പോഴും 18-ഉം 20-ഉം മണിക്കൂറുകൾ നീണ്ട ഒരു യാത്രയാണ്. ദുബായിലേക്കോ ദോഹയിലേക്കോ ഒക്കെ ആദ്യത്തെ ഒരു പാദയാത്ര, അത് ഏകദേശം ഒരു 4 മണിക്കൂർ. അവിടെ 1-2 മണിക്കൂർ കാത്തിരിപ്പിന് ശേഷം വീണ്ടും ദീർഘമായ അടുത്ത യാത്ര, അത് ഏകദേശം 16-17 മണിക്കൂർ ദീർഘിക്കുന്നു. അപ്പോൾ ഈ എക്കണോമി ക്ലാസ്സിലെ ഒരു പ്രശ്നം, വളരെ അടുത്തടുത്ത സീറ്റുകൾ, നമ്മുടെ മുൻപിലും പിന്നിലും ഓരോന്നര സീറ്റുകൾ തന്നെയുമല്ല, ഇതൊരു മാനസികമായ ഒരു ഒരു പ്രശ്നം കൂടി ഉണ്ടാക്കുമല്ലോ നമുക്ക്. കാരണം നമ്മൾ ഈ 16 മണിക്കൂർ ഈ ഒരവസ്ഥയിലാണ് ഇനി ഇരിക്കേണ്ടതെന്നും 18 അല്ലെങ്കിൽ 16 മണിക്കൂറിനിടയ്ക്ക് ഈ വാഹനം ഒരിടത്ത് നിർത്തുകയോ നമുക്ക് പുറത്തിറങ്ങാനുള്ള സാധ്യതയോ ഇല്ല എന്നുള്ള തിരിച്ചറിവും കൂടെ വരുമ്പോൾ അതൊരു വലിയ ദുരിതയാത്രയായി മാറുന്നു. അങ്ങനെയാണ് നമ്മൾ അമേരിക്കയിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ മാനസികമായ ഒരു സംഘർഷാവസ്ഥയ്ക്ക് ശേഷം നമ്മൾ അടുത്തതിനേക്കാളേറെ സംഘർഷമുള്ള ഒരു കാഴ്ച ഒരു 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 അനുഭവത്തിലേക്കാണ് പിന്നെ ചെല്ലുന്നത്. എയർപോർട്ടിലെ പരിശോധനകൾ നമുക്കറിയാം. ഞാൻ യാത്ര ചെയ്ത ആ ദിവസങ്ങളിൽ തന്നെയായിരുന്നു അമേരിക്കയിലേക്ക് പോയ ആ നാളുകളിലൊക്കെയാണ് ഷാരൂഖ് ഖാനെ അമേരിക്കയിലെ വിമാനത്താവളത്തിൽ തടഞ്ഞു നിർത്തി പരിശോധിക്കുകയൊക്കെ ചെയ്തത്. ഡോക്ടർ കലാമിന് നേരിട്ട ദുരവസ്ഥ ഷാരൂഖ് ഖാൻ നേരിട്ടതിൽ അത്ഭുതമൊന്നുമില്ല. അമേരിക്കക്കാർ സുരക്ഷാ കാര്യങ്ങളിൽ വളരെ കാർക്കശ്യം പുലർത്തുമ്പോൾ തന്നെ ചില മുൻവിധികളും അവർക്കുണ്ടെന്ന് ഇത്തരം അനുഭവങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇത് അവരുടെ ഒരു കുസൃതിയാണ്. അല്ലാതെ ഷാരൂഖ് ഖാൻ ആരാണ് എന്ന് മനസ്സിലാക്കാൻ ഇൻ്റർനെറ്റിലെ അവരുടെ ഈ ഇമിഗ്രേഷൻ ഓഫീസറുടെ മുമ്പിലിരിക്കുന്ന കമ്പ്യൂട്ടറിലെ ഒന്ന് സെർച്ച് ചെയ്താൽ കിട്ടുന്ന ഉത്തരങ്ങളാണ് അല്ലേ. അതിന് അയാളെ മാറ്റി നിർത്തി വസ്ത്രമഴിപ്പിച്ച് പരിശോധിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ഒരു ഇവരുടെ ഒരു കുസൃതി തരങ്ങൾ എന്ന് മാത്രം കരുതിയാൽ മതി. അല്ലാതെ അത് ഷാരൂഖ് ഖാൻ ആരാണെന്ന് മനസ്സിലാവാത്തതിൻ്റെ പേരിൽ സംഭവിക്കുന്നൊന്നുമല്ല. അപ്പോൾ ഇത്തരം ഷാരൂഖ് ഖാൻ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു സാധാരണ സഞ്ചാരിക്ക് ചിലപ്പോൾ ഇതിനേക്കാൾ സമയം നഷ്ടപ്പെടുന്ന ഹരാസ്മെൻ്റ് നേരിടേണ്ടി വരുന്ന പരിശോധനകൾക്ക് ശേഷമാണ് നമ്മൾ അമേരിക്കയിലേക്ക് ചെന്നിറങ്ങുന്നത്. എനിക്ക് പക്ഷേ അധികം അങ്ങനെ ഉണ്ടായിട്ടില്ല. 1-2 അവസരങ്ങളിലൊഴികെ ഓരോ തവണയും ഒന്നിൽ കൂടുതൽ യാത്ര അവിടെ ചെയ്ത് എന്ന സീലുകൾ ആ പാസ്പോർട്ടിലുള്ളതുകൊണ്ടുകൂടി ആയിരിക്കാം. എന്തിനാണ് ഇത്തവണ വന്നത്, എത്ര ദിവസം കൂടി ഉണ്ടാവും
എന്ന മിക്കവാറും രണ്ട് ചോദ്യങ്ങളെ ചോദിക്കാറുള്ളൂ. വെക്കേഷനാണ് എന്നും 6-7 ദിവസം എന്നും പറഞ്ഞു കഴിഞ്ഞാൽ ശരി, ഹാവ് എ നൈസ് ടൈം, അല്ലെങ്കിൽ നല്ലൊരു അവധിക്കാലം ആശംസിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു ചിരി സമ്മാനിച്ച് ഉദ്യോഗസ്ഥർ പറഞ്ഞു വിടാറാണ് പതിവ്. അങ്ങനെയായിരുന്നു ഇത്തവണത്തെ യാത്രയിലും. പക്ഷേ ഈ പ്രോസസ് എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ഷിക്കാഗോ എയർപോർട്ടിലേക്കാണ് ഞാൻ ചെന്നിറങ്ങുന്നത്. ഷിക്കാഗോ ഒഹാര എയർപോർട്ട് എന്ന് പറയുന്നത് നഗരത്തിൽ നിന്ന് 10-40 കിലോമീറ്റർ അകലെയാണ്. സാധാരണ എല്ലാ എയർപോർട്ടും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. അപ്പം ഞാനത് വിശദമായിട്ട് സഞ്ചാരത്തിൽ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ചെന്നിറങ്ങിപ്പോൾ ഒരു രസകരമായ ഒരു അനുഭവം ഉണ്ടായത് ഞാനിപ്പോൾ പറയാം. അത് അതിൻ്റെ പൂർണ്ണമായ കഥയായി ഞാൻ സഞ്ചാരത്തിൽ പറഞ്ഞിരുന്നില്ല. ശരിയാണ്. ഞാൻ എയർപോർട്ടിൽ ചെന്നിറങ്ങി. അവിടെ നിന്ന് സാധാരണ എല്ലാ എയർപോർട്ടിലും സിറ്റിയിലേക്ക് പോകുന്ന ഒരു സിറ്റി സർവീസ് ബസ്സുകളുണ്ടാവും. ട്രെയിൻ അല്ലെങ്കിൽ ബസ്സിൻ്റെ ഷട്ടിൽ സർവീസുകളുണ്ടാവും. സാധാരണ അമേരിക്കയിലും അതുള്ളതാണ്. ഈ ഷിക്കാഗോയിലും ഷട്ടിൽ സർവീസ് ഉണ്ട് എന്നവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഗോ ബസ് എന്നോ മറ്റോ പറഞ്ഞിട്ട് ഒരു പേരിൽ ഒരു ബസ് സർവീസ് ഉണ്ട്. അതിൻ്റെ ബോർഡും ഞാൻ കണ്ടു. പക്ഷേ അരമണിക്കൂറോളം കാത്തു നിന്നിട്ട് ഈ ബസ് വരുന്ന ലക്ഷണമൊന്നുമില്ല. അവിടെ ഈ എയർപോർട്ടിനകത്തും പൊതുസ്ഥലങ്ങളിലൊന്നും സിഗരറ്റ് വലി അനുവദനീയമല്ല അമേരിക്കയിലും. അതുകൊണ്ട് തന്നെ വലിയമാർ ധാരാളമുള്ള നാടുവാണ്. ഈ ഉദ്യോഗസ്ഥന്മാരിടയ്ക്കിടയ്ക്ക് അല്ലെങ്കിൽ ഇതിനകത്തെ എയർപോർട്ടിനകത്തെ റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്യുന്നവരോ ക്ലീനിങ് സ്റ്റാഫോ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഇവർ ഈ വാതിൽ തുറന്ന് പുറത്തിറങ്ങി വന്ന് നിന്ന് സിഗരറ്റ് വലിക്കും. അതല്ലാതെ സാധാരണ ഈ പുറത്ത് അധികം ആളുകൾ എപ്പോഴും കാണാൻ പറ്റില്ല. അപ്പോൾ ബസ് കാത്ത് നിൽക്കുന്നിടത്ത് ഇങ്ങനെ ഇറങ്ങി വരുന്ന ഒരു സ്വീപ്പറോട് ഞാൻ ചെന്ന് ചോദിച്ചു, ഈ ബസ് എപ്പോഴാണ് വരുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ബസ് കാത്ത് നിന്നിട്ട് വലിയ കാര്യമില്ല, അവരവർക്ക് തോന്നുമ്പം വരും, തോന്നുമ്പോൾ പോകും. നിങ്ങൾ ഈ മുകളിലത്തെ നിലയിലേക്ക് കയറിയിട്ട് മുകളിൽ കാണുന്ന ആ പാലത്തിലൂടെ നടന്നാൽ ചെല്ലുന്നത് മെട്രോ റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. അവിടെ ചെല്ലൂ. അവിടെ നിന്ന് ഗ്രീൻ ലൈനിൻ്റെ ടിക്കറ്റ് എടുത്താൽ നിങ്ങൾക്ക് സിറ്റിയിലേക്ക് എത്താം. ഇതൊക്കെ പറയുമ്പോൾ എളുപ്പമാണെങ്കിലും ഈ ഗ്രീൻ ലൈനിൻ്റെ ടിക്കറ്റ് ഈ ഒരു ആദ്യമായി അവിടെ ചെന്നൊരു ടിക്കറ്റ് സ്വയം എടുക്കണം. ടിക്കറ്റ് വെൻഡിങ് മെഷീനിൽ പോയി നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഇട്ട് മറ്റൊക്കെ എടുക്കുന്ന ആ പ്രോസസ്സ് മുഴുവൻ വായിച്ച് പഠിക്കാനൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ട് ഓർത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, ഏതായാലും ആ വന്നിറങ്ങിയതല്ലേ ഉള്ളൂ, ഒരു ടാക്സി വിളിച്ച് തന്നെ അങ്ങ് പോയേക്കാമെന്ന് വിചാരിച്ചു. സാധാരണ അമേരിക്കയിൽ ടാക്സി വിളിക്കുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവാണ്. ഞാൻ ഇയാളോട് ചോദിച്ചു, ഈ സ്വീപ്പറോട് തന്നെ, അയാൾ സിഗരറ്റ് വലിച്ചു തീരുന്ന സമയം മുഴുവൻ പുറത്തുണ്ടല്ലോ, ഒരു ആഫ്രിക്കൻ അമേരിക്കൻ എന്ന് നമ്മൾക്ക് അല്ലെങ്കിൽ അവിടുത്തുകാർ വിളിക്കുന്ന, നമ്മൾ കറമ്പൻ എന്ന് വിളിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ ഞങ്ങൾ വലിയ സൗഹൃദത്തിലായി കുറച്ച് നേരം കൊണ്ട്, ഈ ബസ് കാത്തു നിൽക്കുന്ന നേരം കൊണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ ടാക്സിക്ക് എത്ര പൈസയാവും സാധ്യതയുണ്ട്? അപ്പോൾ അവർ നിങ്ങളെ കൊല്ലും എന്നാണ് അയാളുടെ ആദ്യത്തെ പ്രതികരണം. ചിലപ്പോൾ 50-60 ഡോളറൊക്കെ ആവും. $60 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏകദേശം 3,500 രൂപ അടുത്ത് വരും, 3,200 രൂപയോളം വരും. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്തോ ആവട്ടെ, സമയം കളയണ്ട, ട്രെയിൻ കിട്ടണമെന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ പ്രോസസ്സൊക്കെ സമയം കളയുന്നതിനേക്കാൾ നല്ലത് ഒരു ടാക്സി വിളിച്ച് പോകാം. അങ്ങനെ നിൽക്കെ ഒരു വെള്ള ടാക്സി, ഇളം നീലയും വെള്ളയും നിറമുള്ള ഒരു ടാക്സി വന്ന് മുമ്പിൽ നിൽക്കുന്നു. അയാൾ നിങ്ങൾ പോകാനാണോ എന്ന അർത്ഥത്തിൽ എന്നെ നോക്കുന്നു. ഞാൻ ഫ്രണ്ടിലെ ഡോറ് തുറന്ന് അതിനകത്ത് കയറിയിരിക്കുന്നു. അപ്പോൾ ടൗണിലേക്ക്, ഡൗൺ ടൗൺ എന്ന് ഞാൻ പറയുന്നു. ഇയാൾ യാത്ര തുടങ്ങുന്നു. ഞാൻ ഈ കാറിലിരുന്നു കൊണ്ട് തന്നെ ഈ പുറത്തെ കാഴ്ചകൾ, എയർപോർട്ടിൽ നിന്ന് കാറ് ഓടി അകലുന്ന ദൃശ്യം, തുടർന്നുള്ള പല കാഴ്ചകൾ, എയർപോർട്ടിൽ നിന്ന് നഗരത്തിലേക്കുള്ള യാത്രയുടെ പല കാഴ്ചകൾ ഒക്കെ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ഈ ഡ്രൈവറുടെ നേരെയും ക്യാമറ തിരിച്ചു. ഒരു പയ്യനാണ്, ഒരു 20 വയസ്സോ 21 വയസ്സോ ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു. കൂടിപ്പോയാൽ ഒരു 23 വയസ്സ്. ഒരു സ്റ്റുഡൻ്റായിരിക്കാം ചിലപ്പോൾ. നല്ല കറമ്പനാണ്, നല്ല അഴകുള്ള ഒരു കറമ്പൻ. അപ്പോൾ ഞാൻ ആ പയ്യനോട് ചോദിച്ചു, നിൻ്റെ പേരെന്താണ്? അപ്പം പറഞ്ഞു, നൈജോ. നൈജോ എന്നുള്ള പേര് സാധാരണ അമേരിക്കൻ പൗരന്മാർക്ക് അധികം കേട്ടിട്ടുള്ളതല്ല. പക്ഷേ ഞാൻ ഈ ക്യാമറ തിരിക്കുമ്പോൾ ക്രമേണ അവൻ അസ്വസ്ഥനാകുന്നു. ഞാൻ പുറത്തേക്ക് ക്യാമറ തിരിക്കുമ്പോൾ പോലും അവൻ അസ്വസ്ഥനാകുന്നു. കുറേ ദൂരം ഓടിയിട്ട് ഇവ വഴിയരികിൽ, ഇതൊരു ഹൈവേയിലൂടെയാണ് പോകുന്നത്, ഈ ഹൈവേയുടെ ഒരു ഓരത്തും ചേർത്ത് ഇവൻ കാറ് നിർത്തി. എന്നിട്ട് ഇവന് ഇംഗ്ലീഷിൽ എന്നെ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് എൻ്റെ കാറിനകത്ത് വീഡിയോ പകർത്തുന്നത്? നിങ്ങൾ ആ എൻ്റെ അനുവാദം വാങ്ങാതെ എന്തുകൊണ്ടാണ് എൻ്റെ ദൃശ്യങ്ങൾ പകർത്തിയത്? നിങ്ങൾക്കതിന് അനുവാദമില്ല. ഞാൻ പറഞ്ഞു, ഞാൻ ഈ പുറത്തെ കാഴ്ചകളാണ് പകർത്തുന്നത്. നിൻ്റെ ദൃശ്യം പകർത്തി എന്നത് ശരിയാണ്, പക്ഷേ അത് നിനക്ക് താല്പര്യമില്ലെങ്കിൽ അത് ഞാൻ ഉപയോഗിക്കില്ല, അല്ലെങ്കിൽ ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കാം. പക്ഷേ ഞാൻ ഈ പുറത്തെ കാഴ്ചകൾ പകർത്തുന്നതിൽ നിനക്കെന്താണ് കുഴപ്പം? അപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ കാറിലിരുന്ന് നിങ്ങൾക്ക് ക്യാമറ ഓപ്പറേറ്റ് ചെയ്യാൻ പാടില്ല.
ഓ, അപ്പോൾ ശരിയാണ്, അമേരിക്കയിൽ ആ കാറിനകത്ത് അവൻ്റെ അനുവാദമില്ലാതെ നമ്മൾ ചിത്രീകരിക്കാൻ പാടില്ല. അത് അവിടുത്തെ നിയമമാണ്, നിയമമാണ്, അവിടുത്തെ ഒരു രീതി അതാണ്. അയാളുടെ കാറാണത്. തന്നെയുമല്ല, പൊതുസ്ഥലങ്ങൾ ചിത്രീകരിക്കാൻ ഇതൊരു ടെലിവിഷൻ ചാനലിന് വേണ്ടിയാണെന്ന് ഞാൻ അവരവിടെ ആരോടും പറഞ്ഞിട്ടില്ല. കാരണം അമേരിക്കയിൽ ടെലിവിഷൻ ചാനലിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് പകർത്തണമെങ്കിൽ പൊതുസ്ഥലങ്ങളിലൊക്കെ പ്രത്യേക അനുമതി ആവശ്യമുണ്ട്. അപ്പോൾ വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഹൈവേയിൽ തിരക്കുകൾ കൂടി വരുന്നു. ഇവൻ എന്നോട് ചോദിക്കുന്നു, അപ്പോൾ എവിടേക്കാണ് പോകേണ്ടത്? അപ്പോൾ എനിക്കൊരു സംശയമായി, ഇതെന്താണ് ഇവൻ ഇങ്ങനെ ചോദിക്കുന്നത്? ഞാൻ പറഞ്ഞു, യൂണിയൻ സ്റ്റേഷൻ. ഈ യൂണിയൻ സ്റ്റേഷൻ ഷിക്കാഗോ നഗരഹൃദയത്തിലെ പ്രധാന റെയിൽവേ സ്റ്റേഷനാണ്. ഈ യൂണിയൻ സ്റ്റേഷൻ്റെ അടുത്താണ്. അടുത്തെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഒരു അര കിലോമീറ്റർ നടക്കാവുന്ന ദൂരമേ ഉള്ളൂ ഞാൻ മുറി ബുക്ക് ചെയ്തിരിക്കുന്ന സെൻട്രൽ ലൂപ്പ് എന്ന് പറയുന്ന ഹോട്ടലിലേക്ക്. അപ്പോൾ ഞാൻ സെൻട്രൽ ലൂപ്പ് ഹോട്ടൽ എന്നൊക്കെ പറഞ്ഞാൽ ഇവർ മനസ്സിലായില്ലെങ്കിലോ, കാരണം ധാരാളം ഹോട്ടലുകളുള്ളൊരു നഗരമാണ് ഷിക്കാഗോ. അവിടുത്തെ ഒരു ഹോട്ടൽ ഒരു ടാക്സി ഡ്രൈവർ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. പക്ഷേ അവിടുത്തെ പ്രധാന റെയിൽവേ സ്റ്റേഷൻ ഒരു ടാക്സി ഡ്രൈവർക്ക് മനസ്സിലാവാതെ വരില്ല. അതെ, അതുകൊണ്ടാണ് ഞാൻ എനിക്ക് യൂണിയൻ സ്റ്റേഷനിലേക്ക് പോകണമെന്ന് പറഞ്ഞത്. വാട്ട് സ്റ്റേഷൻ? ഞമ്മൾ യൂണിയൻ സ്റ്റേഷൻ, യൂണിയൻ സ്റ്റേഷൻ, വെയർ ഇസ് ഇറ്റ്? ഞാൻ പറഞ്ഞു, ഷിക്കാഗോ ഡൗൺ ടൗണിൽ. യു ആർ ഗോയിങ് ടു ഡൗൺ ടൗൺ? യാ. അപ്പോൾ ഇവ പറയുന്നു, ഈ കാർ ഡൗൺ ടൗൺ വരെ പോവില്ല. ശരി, ഇത് ഈ എയർപോർട്ടിന് സമീപത്തുള്ള ചില ചെറിയ ചെറിയ ഗ്രാമങ്ങളിലെയും പട്ടണങ്ങളിലെയും ആ പരിസര പ്രദേശങ്ങളിലേ യാത്ര ചെയ്യുള്ളത്രേ. ഓ, തന്നെയുമല്ല, അവൻ യൂണിയൻ സ്റ്റേഷൻ എന്ന് കേട്ടിട്ട് പോലുമില്ല. അത് ശരി, ഇവൻ അത്ഭുതം, യൂണിയൻ സ്റ്റേഷൻ എവിടെയെന്നൊക്കെ. ഒടുവിൽ ആകെ പ്രശ്നമായി. അപ്പോൾ ഒന്നെനിക്ക് ഷൂട്ട് ചെയ്യാൻ കഴിയില്ല, രണ്ട് ഇവന് സിറ്റിയിലേക്ക് കൊണ്ടുപോവില്ല, യൂണിയൻ സ്റ്റേഷൻ എത്തില്ല. ഞാൻ ഫ്ലൈറ്റ് ഇറങ്ങുമ്പോൾ തന്നെ 2:30 കഴിഞ്ഞു, പരിശോധനയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ 4 മണിയായി. ഇപ്പോൾ ഒരു 4:30-5 മണി ആകാറായിരിക്കുന്നു. എനിക്ക് സന്ധ്യ മയങ്ങുന്നതിന് മുമ്പ് 1-2 എപ്പിസോഡുകൾ ഷൂട്ട് ചെയ്ത് തീർക്കുക എന്നത് അന്നത്തെ ടാസ്ക്കാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഉള്ള നേരത്തെ നഗരത്തിലെത്തുക എന്നുള്ളതിൻ്റെ ആവശ്യമാണ്. അങ്ങനെ ഞാൻ യാത്ര തുടരുമ്പോൾ ഇനി എന്ത് ചെയ്യും? അപ്പോൾ ഞാൻ ഇയാളോട് പറഞ്ഞു, നിനക്ക് പോകാവുന്ന പരിധി വരെ പോകും, അവിടുന്ന് അടുത്ത ടാക്സി വിളിച്ച് ഞാൻ പോകാം. അങ്ങനെ പോകുമ്പോൾ റോഡിനോട് ചേർന്ന് ഞാൻ കാണുന്നു ഒരു തീവണ്ടിപ്പാത, അതായത് മെട്രോ ട്രെയിനുകൾ കടന്നു പോകുന്ന ഒരു പാത. ഈ റോഡിൽ ഗതാഗതം മുറുകി മുറുകി വരുന്നു. ഇതൊരു വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ ഞാൻ അവിടെ ചെല്ലുന്നത്, വൈകുന്നേരം അവിടെ ചെല്ലുന്നത്. ഈ വെള്ളിയാഴ്ചകളിൽ നഗരത്തിൽ നിന്ന് ആളുകൾ പുറത്തേക്ക് ഒഴുകുകയും മറ്റും ചെയ്യുന്ന തിരക്ക് പിടിച്ച സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൈവേയിൽ തന്നെ വളരെ സ്ലോയിലാണിത് പോകുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഒരു 1.5-2 മണിക്കൂറെങ്കിലും കഴിയാതെ ഈ യാത്ര അങ്ങെത്തില്ല. നോക്കുമ്പം ഇടതുവശത്തെ ട്രാക്കിലൂടെ ട്രെയിനുകൾ, മെട്രോ ട്രെയിനുകൾ ചീറിപ്പാഞ്ഞു പോവുകയും ചെയ്യുന്നു. എനിക്ക് മനസ്സിലായി പറ്റിയ അബദ്ധം. ആ സിഗരറ്റ് വലിക്കാൻ ഇറങ്ങി വന്ന ആള് പറഞ്ഞതായിരുന്നു കറക്റ്റ്, മെട്രോ ട്രെയിൻ പിടിച്ചാൽ മതിയായിരുന്നു. അപ്പം ഞാൻ ഇവനോട് ചോദിച്ചു, ഇനി അടുത്തത് എവിടെയാണ് ഇവിടുത്തെ സ്റ്റേഷൻ? അവനറിയില്ല. അങ്ങനെ ഞാൻ നോക്കിയിരിക്കാൻ തുടങ്ങി. നോക്കുമ്പോൾ ജെഫേഴ്സൺ പാർക്ക് എന്ന് പറഞ്ഞൊരു സ്റ്റേഷൻ ഞാൻ കണ്ടു. ഈ റോഡിൻ്റെ ചേർന്ന് തന്നെയാണല്ലോ റെയിൽവേ ലൈൻ, അതിനോട് ചേർന്നുള്ള സ്റ്റേഷൻ. ഞാൻ പറഞ്ഞു ഇവിടെ നിർത്താൻ പറഞ്ഞു. അപ്പോൾ അവിടെ നിർത്തുമ്പോൾ ഈ ഇത് വളരെ അടുത്ത് ഒരു ഭിത്തിയുടെ അപ്പുറത്തും ഇപ്പുറത്തുമാണ് ഈ സ്റ്റേഷനും ഈ ഹൈവേയും എങ്കിലും അവിടെ വണ്ടി നിർത്താനും കഴിയില്ല, ആ ഹൈവേയിൽ നിന്ന് അങ്ങോട്ട് കയറാനും കഴിയില്ല. ഓ, ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറണമെങ്കിൽ ഈ ഹൈവേയിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് മറ്റൊരു പാതയിലൂടെ 1.5-2 കിലോമീറ്റർ കറങ്ങി മറ്റൊരു ഗേറ്റിലൂടെ ഈ സ്റ്റേഷൻ്റെ പരിസരത്തെത്തി അവിടെ നിന്ന് എസ്കലേറ്റർ വഴി താഴേക്ക് ഇറങ്ങി ചെല്ലണം. അത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. ഏതായാലും ഹൈവേയിൽ നിന്ന് എക്സിറ്റ് ചെയ്തു. എക്സിറ്റ് ചെയ്തിട്ട് പോകുന്നത് ഞങ്ങൾ നേരെ എതിർ ദിശയിലാണ്. നൈജോ എൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് വണ്ടി നിർത്തിയിട്ട് ചോദിക്കും, വെർ ഈസ് ദ സ്റ്റേഷൻ? അമേരിക്കക്കാരൻ, ഷിക്കാഗോക്കാരൻ മരങ്ങാട്ടുപുള്ളിയിൽ നിന്ന് വന്ന എന്നോട് ചോദിക്കുകയാണ്, വെർ ഈസ് ജെഫേഴ്സൺ പാർക്ക് സ്റ്റേഷൻ? ഞാൻ പറഞ്ഞു, ഞാൻ ഈ നാട്ടുകാരനല്ല, ഞാൻ ഇന്ത്യക്കാരനാണ്. നീ എന്നോട് ജെഫേഴ്സൺ സ്റ്റേഷൻ എവിടെ, ജെഫേഴ്സൺ പാർക്ക് സ്റ്റേഷൻ എവിടെയെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് ഉത്തരം പറയും? കുറച്ച് കഴിയുമ്പോൾ വണ്ടി കഴിയിരിക്കും, നിർത്തുന്നു. യു ഡു നോട്ട് നോ ജെഫേഴ്സൺ പാർക്ക് സ്റ്റേഷൻ? പിന്നെ എങ്ങനെ നമ്മൾ മുമ്പോട്ട് പോകും? ഈ സ്റ്റേഷൻ എവിടെയെന്നറിയാത്തതാണ് എൻ്റെ ഏറ്റവും വലിയ തെറ്റ് എന്നുള്ള മട്ടിലാണ് അവൻ കരുതി വെച്ചിരിക്കുന്നത്. ഏതായാലും ഞാൻ പറഞ്ഞു, സി, നമ്മൾ സമയം കളയുകയാണ്, നീ ആരോടെങ്കിലും ചോദിക്കൂ, അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യൂ. നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉണ്ടല്ലോ, ഭാഗ്യത്തിന് ഇവൻ്റെ മൊബൈൽ ഫോണിൽ നെറ്റ് ലഭ്യവുമല്ല. ശരി, പിന്നെ ഏതാനും ആളുകളോട് ചോദിച്ച് കുറേയേറെ സമയം ചെലവഴിച്ച് ഈ ജെഫേഴ്സൺ പാർക്ക് സ്റ്റേഷനൊഴികെയുള്ള ബാക്കി എല്ലാ സ്ഥലത്തു കൂടെയും 1 തവണ കറങ്ങി, 2-3 തവണ കറങ്ങി സ്റ്റേഷൻ്റെ
എൻട്രൻസിലേക്കുള്ള അല്ലെങ്കിൽ സ്റ്റേഷനിലേക്ക് കടക്കുന്ന ഗേറ്റിൽ കൊണ്ടുതന്നെ ഇറക്കുന്നു. അപ്പോഴേക്കും സമയം ഏതാണ്ട് 5:30 ആകാറായി. എനിക്ക് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. മീറ്റർ, ഇതിൽ രസകരമായ കാര്യം, ഈ കറക്കമെല്ലാം കഴിയുമ്പോഴേക്കും മീറ്ററിൽ $60 മുകളിലായിരിക്കുന്നു. ശരി, ഞാൻ പുറത്തിറങ്ങി. ഏതായാലും വേറൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ സമയദോഷം എന്ന് കരുതി ഞാൻ പേഴ്സ് തുറന്ന് എത്രയായി എന്നിവനോട് ചോദിച്ചു. ഇത് $60 എന്ന് എനിക്കറിയാം, പക്ഷെ ചിലപ്പോൾ ഇവൻ അതിൽ കുറയ്ക്കാം അവൻ്റെ മര്യാദയ്ക്ക്, അല്ലെങ്കിൽ ചിലപ്പോൾ തിരിച്ചു പോകണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നാട്ടിലെ പോലെ കുറച്ച് കൂട്ടിയും പറയാം. ഏതായാലും ചോദിക്കാമെന്ന് കരുതി എത്രയായി എന്ന് ചോദിച്ചു. ഞാൻ അവൻ പറഞ്ഞു, എനിക്കൊന്നും വേണ്ട, ഐ ഡിഡ് ടേക്ക് യു ടു സിറ്റി. ഞാൻ നിന്നെ നീ പറഞ്ഞ സിറ്റിയിലേക്ക് കൊണ്ടുപോയില്ല, അതുകൊണ്ട് നിന്റെ കയ്യിൽ നിന്നൊരു പൈസയും ഞാൻ വാങ്ങിക്കുന്നില്ല. കഥാപാത്രം ഇങ്ങനെ അവൻ ഡോർ അടച്ച് കാർ ഓടിച്ചു പോയി. എനിക്ക് അത്ഭുതം തോന്നി. 5 പൈസ വാങ്ങിയില്ല. ഏറ്റവും രസകരമായ കാര്യം, അവിടെ നിന്ന് ജെഫേഴ്സൺ പാർക്ക് സ്റ്റേഷനിലേക്ക് ഇറങ്ങിച്ചെന്ന് വെൻഡിങ് മെഷീനിൽ നോക്കുമ്പോൾ ഈ എയർപോർട്ടിൽ നിന്ന് എന്നല്ല എവിടെ നിന്ന് എവിടേക്കും ഈ സിറ്റി സർവീസ് ട്രെയിനിൽ പോകാൻ $3 ഒരു ടിക്കറ്റ് എടുത്താൽ മതി. അവിടെയാണ് ഇപ്പോൾ 60 ആയിട്ട്. അതെ, അത് വേണ്ടാന്ന് പറഞ്ഞ് എത്തുമ്പോൾ വേണ്ടാന്ന് വെച്ച് ഈ അനുഭവം കിട്ടുക എന്നുള്ളതാണ് ആവശ്യം. അതെ, $3 ഞാൻ ഒരു ട്രെയിൻ പിടിച്ച്, അത് എല്ലാ 2 മിനിറ്റ് 3 മിനിറ്റ് കൂടുമ്പോൾ ഈ ട്രെയിൻ ഉണ്ട്, ഏറ്റവും കൺവീനിയൻ്റ് ആയൊരു ഗതാഗത സംവിധാനമാണത്. യൂണിയൻ സ്റ്റേഷനിൽ ചെന്നിറങ്ങി അവിടെ നിന്ന് പുറത്തിറങ്ങി ഷിക്കാഗോ നദി ക്രോസ് ചെയ്ത് തെരുവുകൾ കടന്ന് ഞാൻ ഹോട്ടലിലെത്തുകയും ചെയ്തു. പിന്നെ നടന്ന കാഴ്ചകൾ, കണ്ട കാഴ്ചകൾ, സംഭവങ്ങൾ ഒക്കെ പ്രേക്ഷകർ കണ്ടു കഴിഞ്ഞതാണ്. ചിക്കാഗോ എന്ന പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് സ്വാഭാവികമായി ആദ്യം എത്തുന്നത് വിവേകാനന്ദൻ്റെ ചിക്കാഗോ അഡ്രസ്സിനെ കുറിച്ചാണ്. സർവമത സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വിവേകാനന്ദൻ ചെല്ലുകയും വളരെ കുറഞ്ഞ സമയം മാത്രം അവതരിപ്പിക്കുകയും, അങ്ങനെ ഇന്ത്യയുടെ ഒരു ദാർശനിക സത്ത എന്താണെന്ന് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അദ്ദേഹം ലോകത്തെ എല്ലാ മതങ്ങളെയും ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രസംഗം നടത്തുകയും ചെയ്തു. പിന്നീട് ആ പ്രസംഗത്തിൻ്റെ ഇമ്പാക്റ്റ് കൊണ്ട് പിന്നീട് നിരന്തരമായി ധാരാളം സ്ഥലങ്ങളിൽ അദ്ദേഹം പ്രസംഗിക്കുകയൊക്കെ ചെയ്തിരുന്നു. ആ സ്ഥലത്ത് പോയിരുന്നത് വിവേകാനന്ദൻ്റെ ചിക്കാഗോ അഡ്രസ്സുമായി ബന്ധപ്പെട്ട സ്ഥലവും ആ സ്ഥലങ്ങൾ കാണുകയൊക്കെ ചെയ്തിരുന്നു. നിർഭാഗ്യവശാൽ ആ സ്ഥലം ഏതാണെന്നൊക്കെ കൃത്യമായി മനസ്സിലാക്കി ഞാൻ പോകാൻ പ്ലാനിട്ടെങ്കിലും എനിക്ക് പോകാൻ കഴിഞ്ഞില്ല. എന്തുപറ്റി? ഞാൻ ഈ ഷിക്കാഗോയിലൂടെ 2 ദിവസമാണ് സഞ്ചരിച്ചത്. ഈ ആദ്യത്തെ ദിനം തന്നെ അവിടെ പോകാനാണ് പ്ലാനിട്ടിരുന്നത്. ഒരു ദിവസം വൈകിട്ട് അവിടെ എത്തുന്നു ഈ പറഞ്ഞ നൈജോയുടെ കാറിൽ. അന്ന് വൈകിട്ട് അധികം കാഴ്ചകളിലേക്ക് പോകാൻ കഴിഞ്ഞില്ല, പക്ഷേ എങ്കിലും കുറച്ച് നഗരത്തെ ഒന്ന് പരിചയപ്പെട്ടു. പിറ്റേന്ന് രാവിലെ ഞാൻ യാത്ര ചെയ്തത് ഒരു ഡബിൾ ടക്കർ ബസ്സിൽ എൻ്റെ മുകൾ നിലയിലിരുന്നിട്ടാണ്. ശരി, ഈ ഡബിൾ ടക്കർ ബസ്സിൻ്റെ മുകളിലിരുന്ന് ഷൂട്ട് ചെയ്യാൻ നല്ല സൗകര്യമാണ്. ഒരു ക്രെയിൻ ഷോട്ടായിട്ട് കിട്ടും. അപ്പോൾ രണ്ടാമത് ഒരു ടൂറിസ്റ്റ് പോകേണ്ട സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും ഈ ബസ് പോവുക, കാരണം ഇത് ടൂറിസ്റ്റിനുള്ള ബസ്സാണല്ലോ ഡബിൾ ടക്കർ ബസ്. അപ്പോൾ പല കാഴ്ചകളും രാവിലെ തന്നെ കണ്ടു. അവിടുത്തെ ഏറ്റവും വലിയ ഉയർന്ന ഗോപുരമായ പഴയ സിയേഴ്സ് ടവർ കേട്ടിട്ടുണ്ടല്ലോ, അത് ഇന്ന് വില്ലീസ് ടവർ എന്നറിയപ്പെടുന്നത്, അവിടെ നിന്ന് യാത്ര തുടങ്ങി പല കാഴ്ചകളിലേക്കും പോയി. അപ്പോൾ ഏറ്റവും അവസാനം അന്നത്തെ വൈകുന്നേരം ഞാൻ പോകാൻ ഉദ്ദേശിച്ചിരുന്നത് ഈ ഹോളിലേക്കാണ്, ഈ അഡ്രസ്സ് നടന്ന വിവേകാനന്ദൻ പ്രസംഗിച്ച കെട്ടിടം കാണാൻ, സ്ഥലം കാണാൻ. പക്ഷേ ഒരു 6 മണിയായപ്പോഴേക്കും നഗരത്തിൽ അപ്രതീക്ഷിതമായ മഴ, പെരുമഴ. ഈ പെരുമഴ എന്ന് പറഞ്ഞാൽ ആ അടുത്ത നാളുകളിലൊന്നും ഷിക്കാഗോ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള മഴ. ശരി, മഴ മാത്രമല്ല ഇടിവെട്ടി കൊടുങ്കാറ്റോടുകൂടി പെയ്യുന്ന മഴ. ആ സായന്ത്രത്തിൽ ഒരു കരിമരുന്ന് കലാപരിപാടി ഈ ഷിക്കാഗോയിലെ മിഷിഗൺ തടാകത്തിൻ്റെ തീരത്ത് സാധാരണ നടക്കാറുണ്ട് ആ ദിവസങ്ങളിൽ, അതുൾപ്പെടെ എല്ലാം ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇത് വളരെ രസകരമാണ്. ഞാൻ ഡബിൾ ഡെക്കർ ബസ്സിൻ്റെ മുകളിലല്ലേ ഈ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴാണ് മഴ ചാറി തുടങ്ങുന്നത്. അപ്പോൾ ഈ ബസ്സുകാരുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡബിൾ ഡെക്കർ ബസ്സുകൾ രാവിലെ ടൂറിസ്റ്റുകളെ ആകർഷിക്കാനായി ഓരോ 10 മിനിറ്റ് ഇടവിട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കും നഗരത്തിലൂടെ. അപ്പോൾ നമ്മൾ നോക്കി നിൽക്കുമ്പോൾ ഈ ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ ബിഗ് ബസ് എന്ന് പറഞ്ഞ കമ്പനിയാണെങ്കിൽ അത്, അല്ലെങ്കിൽ ഷിക്കാഗോ ട്രോളി ആൻഡ് ഡബിൾ ഡെക്കർ എന്ന് പറയുന്ന കമ്പനി, ഇങ്ങനെ 2 കമ്പനികൾ അവിടെ ഓടുന്നത് ഈ ഡബിൾ ഡെക്കർ ബസ് സർവീസ് നടത്തുന്നത്. നമ്മൾ ഏത് തെരുവിൽ നിന്നാലും നമ്മൾ കാണുക 5 മിനിറ്റ് അല്ലെ 10 മിനിറ്റ് ഇടവിട്ട് കടന്നു പോകുന്ന ഈ ബസ്സുകളായിരിക്കും. അപ്പോൾ നമ്മൾ കരുതും ആ ഈ ബസ് നിരന്തരമുള്ളതാണ്, നമുക്ക് ഇതിൻ്റെ ഒരു ടിക്കറ്റ് വാങ്ങിയാൽ എവിടെയെങ്കിലും കാഴ്ചയിലേക്ക് ഇറങ്ങാം,
കാഴ്ച കണ്ടിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്കും അടുത്ത 10 മിനിറ്റ് കഴിയുമ്പോൾ അടുത്ത ബസ് വരും, അതിൽ കയറാം. ഈ ഒരു ടിക്കറ്റ് കൊണ്ട് എത്ര ബസ്സിൽ ഏത് ബസ്സിലും കയറാം, അതാണ് ഒരു റൂട്ടിലാണല്ലോ ഇത് കറങ്ങുക. പക്ഷേ ഉച്ച കഴിയുന്നതോടെ ഇവരുടെ സ്വഭാവം മാറും. ഉച്ച കഴിയുമ്പോൾ ഇതിലെ ഒരു ബസ്സുകളുടെ എണ്ണം 3 ലൊന്നായിട്ട് ഇവരങ്ങ് കുറയ്ക്കും. അത് ശരി. അപ്പോൾ നമ്മൾ അരമണിക്കൂർ കാത്തു നിന്നാലും ചിലപ്പോൾ 1 മണിക്കൂർ കാത്തു നിന്ന് കഴിയുമ്പോഴായിരിക്കും ഒരു ബസ് വരിക. വൈകുന്നേരം ഒരു സന്ധ്യയൊക്കെ ആയിക്കഴിഞ്ഞാൽ ബസ് ഒരു 1.5 മണിക്കൂർ കൂടുമ്പോൾ ഒരു ബസ്സേ വരുള്ളൂ. പല ബസ്സുകളും നോട്ട് ഇൻ സർവീസ് എഴുതിയിട്ടായിരിക്കും കടന്നു പോവുക. അപ്പോൾ ഇങ്ങനെ ചില അഭ്യാസങ്ങൾ ഈ ഡബിൾ ഡെക്കർ ബസ്സുകൾക്ക് ലോകം മുഴുവനുണ്ട്, പ്രത്യേകിച്ച് അമേരിക്കയിൽ. അപ്പോൾ ഞാനൊരു ബോട്ട് യാത്രയൊക്കെ കഴിഞ്ഞ് വന്ന് നിൽക്കുമ്പോൾ മഴ പെയ്ത് തോർന്നു. അപ്പോൾ ഈ നോട്ട് ഇൻ സർവീസ് എന്ന് പറഞ്ഞൊരു ബസ് വന്നതെന്ന് ഞാൻ ചോദിച്ചു. എനിക്ക് ഇനിയും യാത്ര ചെയ്യണമല്ലോ, 9 മണി 10 മണി വരെ യാത്ര ചെയ്യാനുള്ള ടിക്കറ്റാണിത്. അപ്പോൾ 6 മണി ആയിട്ടേ ഉള്ളൂ. അപ്പോഴാണ് എനിക്ക് തന്നെയല്ല, സമ്മറിൽ സൂര്യൻ പെട്ടെന്നൊന്നും മായില്ല, വെയിൽ ഒരു 8 മണി വരെയൊക്കെ ഉണ്ടാവും. 9 മണി എങ്കിലും ആകണം നേരം ഒന്ന് ഇരുട്ടണമെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചിത്രീകരിക്കാൻ ഇഷ്ടംപോലെ സമയമുണ്ട്. ബസ്സുകാരൻ പറഞ്ഞ 6 മണിയുടെ സർവീസ് വീണ്ടും തുടങ്ങും, അത് ഇതിൻ്റെ പുറകെ വരുന്നുണ്ട്. അങ്ങനെ കാത്തു നിന്ന് ആ ബസ് വന്നു. ഡബിൾ ഡെക്കറിൻ്റെ മുകളിൽ നല്ലൊരു സീറ്റ് പിടിച്ചു. ഈ ഡബിൾ ഡെക്കറിൻ്റെ മുകളിൽ നല്ല സീറ്റ് എന്ന് പറയുമ്പോൾ പലപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്താണ് ഈ നല്ല സീറ്റ് എന്ന് പറയുന്നത്? ഈ സഞ്ചാരം ചിത്രീകരിക്കാൻ പോകുമ്പോൾ ഇത്തരം ഒത്തിരി മൈന്യൂട്ട് കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതുണ്ട്. അതായത് ഈ ഡബിൾ ഡെക്കർ ബസ്സിൽ, ഡബിൾ ഡെക്കർ ബസ്സിൻ്റെ മുകൾ നിലയിലേക്ക് കയറി വരുന്നൊരു ഗോവണിയുണ്ട്. ഈ ഗോവണി ഏതാണ്ട് മധ്യഭാഗത്തായിരിക്കും. അപ്പോൾ ഈ ഗോവണി കയറി വരുന്ന ഭാഗത്ത് എന്താണെങ്കിലും സ്വാഭാവികമായിട്ട് അവിടെ 2 നേരം സീറ്റ് ഉണ്ടാവില്ലല്ലോ, അവിടെ ഒരു പൊത്തായിരിക്കുമല്ലോ ഗോവണി ഇറങ്ങി കയറി ചെന്നേ. ഈ ഗോവണിയുടെ തൊട്ട് പിന്നിലുള്ള സീറ്റിൽ നമ്മൾ ഇരുന്നാൽ അതുകൊണ്ട് ചില ഗുണമുണ്ട്. ഒന്ന്, ഏറ്റവും മുന്നിലിരുന്നാൽ നമുക്ക് ചിത്രീകരിക്കാൻ കഴിയില്ല, കാരണം ഈ വണ്ടി ഈ ബസ്സിൻ്റെ മുന്നിൽ ഗ്ലാസ് കൊണ്ടുള്ളൊരു മറയുണ്ടാവും. അതുകൊണ്ട് മുൻപോട്ടുള്ള ചിത്രീകരണത്തിന് ഈ മറ ഒരു തടസ്സമാണ്. എന്നാൽ ഏറ്റവും പുറകിലിരുന്നാൽ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബസ്സിൻ്റെ മുന്നിലോട്ടുള്ള മുഴുവൻ ദൃശ്യവും കിട്ടും, മുന്നിലിരിക്കുന്ന ആളുകളെ കിട്ടും. ഈ മുന്നിലെ തൊട്ടടെ മുമ്പിൽ മറ വരുമ്പോഴാണല്ലോ പ്രശ്നം, പക്ഷേ കുറച്ച് പുറകിലിരിക്കുമ്പോൾ ആ മറ അപ്രസക്തമാകും, നമുക്ക് വൈഡ് ഷോട്ടുകൾ കിട്ടും. പക്ഷേ ഒരു കുഴപ്പമുണ്ട്, ഈ ഏറ്റവും പിന്നിലെ സീറ്റിലിരുന്നാൽ ചാടിത്തുള്ളി തെറിച്ചായിരിക്കും ഈ ബസ് പോവുക, നമുക്ക് മര്യാദയ്ക്ക് ഒരു ഷോട്ട് കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ പിന്നെ ഇരിക്കാവുന്ന സീറ്റേത് മധ്യഭാഗത്തുള്ള സീറ്റാണ്. മധ്യഭാഗത്തുള്ള ഏതെങ്കിലും സീറ്റിലിരുന്നാലുള്ള കുഴപ്പം എന്താണ്? നമ്മുടെ തൊട്ടു മുമ്പിൽ രണ്ട് പേര്, നല്ല ഉയരമുള്ള രണ്ട് പേര് വന്നിരുന്നാൽ നമുക്ക് മുൻപോട്ടുള്ള ദൃശ്യം കിട്ടില്ല. അപ്പോൾ നമ്മുടെ മുൻപിൽ ഒരാളും വന്നിരിക്കുകയില്ലാത്ത ഒരു സീറ്റ് എന്ന് പറയുന്നത് ഈ ഗോവണിയുടെ തൊട്ട് പിന്നിലുള്ള ഈ സീറ്റായിരിക്കും. അവിടെ 2 നേരം സീറ്റിന് പകരമായിരിക്കും ഈ ഗോവണി താഴോട്ട് കിടക്കുക. അപ്പോൾ ആ സീറ്റ് തന്നെ കിട്ടിയാൽ ഏറ്റവും മികച്ച ഷോട്ടുകൾ കിട്ടും. ഇങ്ങനെ ഓരോ മൈന്യൂട്ട് കാര്യവും നോക്കിയാണ് ഞാൻ ഈ ബസ്സിൽ പോലും കയറുന്നതും സീറ്റ് പിടിക്കുന്നതും. മാത്രമല്ല ആ സൈഡിലാണ് നമുക്ക് വലത് കൈ കൊണ്ട് ഷൂട്ട് ചെയ്യുന്ന ഒരാൾക്ക് ക്യാമറ പാൻ ചെയ്യാനൊക്കെയുള്ള സൗകര്യം, പുറത്തെ ഷോട്ടുകൾ എടുക്കാനൊക്കെയുള്ള സൗകര്യം അവിടെയാണ്. അതുകൊണ്ട് അവിടെ ആ സീറ്റൊക്കെ പിടിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. യാത്ര പുറപ്പെട്ടു, ആ നഗരത്തിന് മേലെ ഇരുൾ പരന്നു. കാരണം 6 മണി കഴിയുമ്പോൾ ഇരുളും ഒന്നല്ല സത്യത്തിൽ, ഈ മഴമേഘങ്ങൾ നിറഞ്ഞതുകൊണ്ടും ഒരു മഴയുടെ സൂചനയുള്ളത് കൊണ്ടും. അപ്പോൾ തന്നെ പെട്ടെന്ന് ലൈറ്റെല്ലാം നഗരത്തിൽ തെളിഞ്ഞു. മിഷിഗൺ അവന്യൂ എന്ന് പറയുന്ന പ്രധാന പാതയൊക്കെ വെളിച്ചത്തിൽ മുങ്ങി, ഗംഭീരമായ കാഴ്ചകൾ. അങ്ങനെ ചിത്രീകരിച്ചൊക്കെ പോകുമ്പോൾ ഞാൻ ഇനി അടുത്തത് ഈ കാഴ്ചകളെല്ലാം കണ്ട് പോകേണ്ടത് വിവേകാനന്ദൻ്റെ പ്രസംഗം നടന്ന ആ സ്ഥലത്തേക്കാണ്. പക്ഷേ കുറേ ദൂരമുണ്ട്, നഗരത്തിൻ്റെ ഒരു പ്രധാന ഭാഗം എല്ലാം ചിറ്റിയാണ് പോകുന്നത്. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി, കാരണം നഗരത്തിൽ വിളക്ക് തെളിഞ്ഞു തുടങ്ങിയ ഒരു സന്ധ്യ, ട്വിലൈറ്റ് എന്ന് നമ്മൾ ഏത് ക്യാമറാമാനും ആഗ്രഹിക്കുന്ന അന്തരീക്ഷത്തിൽ കാർമേഘങ്ങളുടെ ഒരു ഇരുണ്ട നിറം. നഗരത്തിനാവട്ടെ നിയോൺ വിളക്കുകളും ഇതെല്ലാം തെളിഞ്ഞിരിക്കുന്നു, ആകാശം ഒട്ടും നമ്മളെ അലോസരപ്പെടുത്താത്ത ഒരു വെളിച്ചം തരുന്നുണ്ട്. ഭൂമിയിലും ഈ നഗരത്തിലാവട്ടെ നഗരത്തിൻ്റെ വർണ്ണപ്രഭ മുഴുവൻ നമുക്ക് പകർത്താവുന്ന രീതിയിൽ അതിഗംഭീരമായ വിഷ്വൽസ് ആയിരിക്കും എന്നെനിക്കറിയാം. അങ്ങനെ ബസ്സിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ചിത്രീകരിച്ച് പോകുന്ന വഴിക്ക് 2-3 തുള്ളി വെള്ളം താഴെ വീണു. ഞാനത് മൈൻഡ് ചെയ്തില്ല. വീണ്ടും കുറച്ചുകൂടെ ചെന്നു, ആ തുള്ളിയുടെ കനം കൂടി വരുന്നു. അപ്പോഴത്തേക്കും ഒരു ഗൈഡുണ്ട് മുമ്പിൽ, അയാൾ കുറേ ഈ നമുക്ക് റെയിൻകോട്ടുകളുണ്ട്, ഇത് ബസ് ഫ്രീ ആയിട്ട് തരും. അത് വില കുറഞ്ഞതായിരിക്കാം, ഏതായാലും ഇവരുടെ പേരൊക്കെ എഴുതി റെയിൻകോട്ട് എല്ലാവർക്കും സപ്ലൈ ചെയ്തു. അത് ഞാൻ ഈ മഴ പെയ്യില്ല എന്ന ധൈര്യത്തിൽ അത് വാങ്ങിയില്ല. തന്നെ വല്ല റെയിൻകോട്ട് ഇട്ടുകൊണ്ട് ഷൂട്ട് ചെയ്യൽ വലിയ ജോലിയാണത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞു, മഴയുടെ കാഠിന്യം കൂടി, ഈ റെയിൻകോട്ട് ഇട്ടവർ തന്നെ താഴത്തെ നിലയിലേക്ക് പോയി, കാരണം മഴ നനഞ്ഞ് ഈ കാഴ്ച കാണേണ്ട ആവശ്യം അവർക്കില്ല. പക്ഷെ ഞാൻ ഈ മഴയിലും നിന്ന് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നു. എൻ്റെ ആ മഴയത്ത് എൻ്റെ തലയിൽ വെച്ചിരുന്ന തൊപ്പി പറന്ന് ഏതോ തെരുവിലേക്ക് പോയി. ഒരു ചെറിയ പ്ലാസ്റ്റിക് കടലാസ് കൊണ്ട് എൻ്റെ ക്യാമറയെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഷൂട്ട് ചെയ്ത് പോകുന്നു.
മഴ കനക്കുന്നു. ഗൈഡ്, ഈ ബസ്സിലെല്ലാം ഗൈഡുകളുണ്ട്. ഈ ഗൈഡ് വന്ന് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഇനി നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ കഴിയില്ല, അടുത്ത ബസ്സിൽ പോടനെ സ്റ്റോപ്പുണ്ട്, അവിടെ ചെല്ലുമ്പോൾ അകത്തിറങ്ങിയിരുന്നോളണം. അങ്ങനെ ഞാൻ താഴെ ഇറങ്ങിയിരുന്ന് വീണ്ടും കുറേ ദൂരം കൂടെ യാത്ര ചെയ്യുമ്പോൾ മഴയുടെ കാഠിന്യം കൂടുകയാണ്. നഗരത്തിൻ്റെ തെരുവുകളിൽ, അമേരിക്കയുടെ തെരുവുകൾ, സ്ട്രീറ്റുകളൊക്കെ ശാസ്ത്രീയമായി നിർമ്മിച്ചതാണെന്ന് ഞാൻ തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട്. അവിടെ മുട്ടോളം വെള്ളം ഉയർന്നു തുടങ്ങുന്നു. ഒരു 15-20 മിനിറ്റ് കൊണ്ട് സംഭവിക്കുന്ന കാര്യം ഞാനീ പറയുന്നത്. ഈ ബസ്സിനകത്തേക്ക് മുകൾ നിലയിൽ നിന്ന് വെള്ളം വലിയൊരു കുഴലിലൂടെ എന്ന പോലെ ഈ ഗോവണി വഴി ഇറങ്ങി വരികയാണ് വെള്ളം. കുറച്ച് കഴിഞ്ഞ് 2 സ്റ്റോപ്പ് കൂടെ കഴിഞ്ഞപ്പോൾ ഈ ബസ്സിലെ ഗൈഡ് അനൗൺസ് ചെയ്തു, ഈ മോശമായ കാലാവസ്ഥയിൽ ബസ് സർവീസ് അവസാനിപ്പിക്കുകയാണ്, അടുത്ത സ്റ്റോപ്പിലെല്ലാവരും ഇറങ്ങേണ്ടതാണ്. ഞാൻ ഇവിടെ നിന്ന് ഒരു റെയിൻകോട്ട് വാങ്ങി അടുത്ത സ്റ്റോപ്പിലിറങ്ങി. എൻ്റെ കുട പോലും ഇല്ല, സാധാരണ ഞാൻ കുടയുമായിട്ടാണ് സഞ്ചരിക്കുക. പക്ഷേ ഈ സമ്മറിൻ്റെ മൂർധന്യത്തിൽ രാവിലെ അതിശക്തമായ വെയിലും ചൂടും കണ്ടുകൊണ്ട് ഇറങ്ങിയ ഞാൻ കുടയെ കൂടെ ചുമക്കണ്ട എന്ന് കരുതി ഇത് മുറി വെച്ചിട്ടാണ് പോയത്. ഈ റെയിൻകോട്ട് വിട്ട് ഒരു 1.5 കിലോമീറ്റർ നടന്ന് ഞാൻ ഹോട്ടൽ മുറി ചെല്ലുമ്പോഴുള്ള അവസ്ഥ എന്ന് പറയുന്നത്, ഈ റെയിൻകോട്ട് ഒരു പ്രയോജനവും ചെയ്തില്ല. ക്യാമറയെ എനിക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിഞ്ഞു, എൻ്റെ വസ്ത്രമാകെ നനഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല, ഞാൻ ഈ കണ്ടവാനം യാത്ര ചെയ്യാൻ നടക്കേണ്ടതാണ് ഈ യാത്രകളെല്ലാം. അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്ന ഷൂസ് ഈ സ്കെച്ചേഴ്സ് എന്ന് പറയുന്ന ഒരു എന്താണ് ഈ നടത്തത്തിന് കൂടുതൽ സഹായകമാകുന്ന ഫോമും പാഡും ഒക്കെ കൂടുതലുള്ള ഷൂസാണ്. അത് വർഷങ്ങളായിട്ട് അങ്ങനെ, കാരണം നമ്മുടെ കാലിനും ഒരു ദിവസം 10-16 കിലോമീറ്റർ നടക്കുമ്പോൾ കാല് കൂടുതൽ കംഫർട്ടബിൾ ആകുക എന്നുള്ള ഉദ്ദേശത്തോടെ. പക്ഷേ ഈ മുട്ടോളം വെള്ളത്തിൽ നടക്കുമ്പോൾ ഇത്തരം ഷൂസിനൊരു കുഴപ്പമുണ്ട്, ഇതൊരു വെള്ളം പിടിച്ച് വെള്ളം മുഴുവൻ കുടിക്കും. ഞാൻ ഹോട്ടലിലേക്ക് കയറി ചെല്ലുന്നത് ഇങ്ങനെ ഷൂസ് നിറയെ വെള്ളവും ശരീരം നനഞ്ഞു കുതുന്നുമാണ്. പ്രശ്നം ഇതൊന്നുമല്ല, നാളെ രാവിലെ എനിക്ക് അടുത്ത ജോലി തുടരണം. ഈ ഷൂസ്, ഈ വസ്ത്രങ്ങൾ ഇതൊക്കെ ഉണങ്ങിയെടുക്കണം. അന്ന് രാത്രിയിൽ എൻ്റെ ജോലി, ഈ റൂമിൽ ഹെയർ ഡ്രയറുണ്ട്, മുടി ഉണക്കാനുള്ള യന്ത്രം, ഇതുപയോഗിച്ച് 2 ഷൂസും പിഴിഞ്ഞ് മാറി മാറി ഹീറ്റർ വെച്ച് ഉണക്കിയെടുത്ത് പാൻസും ഷർട്ടും ഒക്കെ ഇത് അല്പം ഒന്നും ഉണങ്ങാതെ ബാഗിനകത്തും വയ്ക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഒരു വെളുപ്പാങ്കാലം വരെ ഇവനെ ഉണക്കിയെടുക്കുന്ന ജോലിയിലായിരുന്നു. രാവിലെ ആയപ്പോഴേക്കും ഈ ഷൂസൊക്കെ ഒന്ന് ഉണങ്ങി, വസ്ത്രമൊക്കെ മടക്കി വെക്കാവുന്ന രൂപത്തിലാക്കി വീണ്ടും രാവിലെ ജോലിയിലേക്ക് കടന്നു. ഈ നനവോ ഈ ദുരിതമോ ഒന്നും ആയിരുന്നില്ല. എനിക്ക് വളരെ ദുഃഖം തോന്നിയത് വിവേകാനന്ദൻ പ്രസംഗിച്ച ആ സ്ഥലം ഈ മഴയിൽ ഒലിച്ചുപോയി എന്നുള്ളത്. ആ കാഴ്ചകളിലേക്ക് പോകാൻ കഴിഞ്ഞില്ല. ഇനിയും എത്രയോ അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടതായുണ്ട്. ആ അനുഭവ കുറിപ്പുകളിലൂടെ അടുത്ത എപ്പിസോഡിൽ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ വിടാം. നന്ദി.